നമ്മൾ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഗാർഡുകൾ ഒരു കറുത്ത നിറത്തിലുള്ള ഗ്ലാസ് ധരിക്കുന്നത്. എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ ധരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഇതൊരു കൂളിംഗ് ഗ്ലാസ് ആയി തോന്നുമെങ്കിലും ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ ധരിക്കുന്നതെന്ന്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള കറുത്ത നിറത്തിലുള്ള ഗ്ലാസുകൾ ഉപയോഗിക്കുമ്പോൾ പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് എവിടേക്കാണ് ശ്രദ്ധിക്കുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ നിരീക്ഷിച്ചുകൊണ്ട് ആവശ്യമായി മുൻകരുതലുകൾ എടുക്കാൻ ഇത്തരത്തിലുള്ള കണ്ണടകൾ ഉപയോഗിക്കുന്നതിലൂടെ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് കഴിയും. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ പെട്ടെന്നൊരു അറ്റാക്ക് നടത്താൻ ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ ഉപയോഗിക്കുന്നതിലൂടെ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് കഴിയും. പെട്ടെന്നൊരു സ്ഫോടനം അല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്രമണം അനുഭവപ്പെടുമ്പോൾ ആദ്യം കണ്ണുകൾ അടക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതം. സൺഗ്ലാസുകൾ ധരിക്കുന്നതിലൂടെ സംരക്ഷണത്തിന് ഒരു അധിക പാളി നൽകുകയും അത്തരം സമയങ്ങളിൽ പോലും കണ്ണുകൾ തുറന്നിടാനും ജാഗ്രത പാലിക്കാനും സെക്യൂരിറ്റി ഗാർഡുകൾക്ക് കഴിയുന്നു. ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ സെക്യൂരിറ്റി ഗാർഡുകളെ അവരുടെ വികാരങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതായത് പെട്ടെന്നൊരു ആക്രമണകാരിയെ കാണുമ്പോൾ അവരൊന്ന് പേടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഷോക്കാവുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ കണ്ണിലോ മുഖത്തോ ആ ഒരു ഷോക്ക് ആക്രമണകാരിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആക്രമണകാരിക്ക് മേൽക്കൈ നൽകാതെ പെട്ടെന്നൊരു പ്രത്യാക്രമണ ആസൂത്രണം ചെയ്യാനും ഇത് സഹായിക്കുന്നു. പൊടിയും മഞ്ഞും കാറ്റും ഒക്കെയുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കാഴ്ച കുറയാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സൺഗ്ലാസുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നു. സ്ഫോടനങ്ങളോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള അവശിഷ്ടങ്ങൾ സെക്യൂരിറ്റി ഗാർഡുകളുടെ കണ്ണിലാകാതെ അവരുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.